ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ കമൻസ് ചോദിക്കാറുണ്ട് വാനില സ്പഞ്ചിൽ വരുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കേക്കുകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതിൽ ഞാൻ പറയുന്ന കുറച്ച് കേക്കുകളിൽ ഒന്നാണ് നമ്മൾ ഇളനീർ കേക്ക്, കുൽഫി കേക്ക്, പിന്നെ മിൽക്ക് കേക്ക്. അങ്ങനെ അത്യാവശ്യം ഒരുപാട് റിച്ചസ് ആയിട്ടുള്ള വൈറ്റ് സ്പഞ്ചിൽ ചെയ്യാൻ പറ്റുന്ന കേക്കുകളിൽ ഒരാളാണ് ഈ ഒരു താരം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് 1.5 കിലോയുടെ കേക്കാണ്. നല്ല അട്ടിപ്പൊളി ടേസ്റ്റിലുള്ള ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പിയും അതിൻ്റെ ഡെക്കറേഷൻസും എന്തൊക്കെയാണെന്ന് കാണാമല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് ഒന്ന് ഹാർഡായിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ടെൻഡർ കോക്കനട്ട് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ നല്ല സോഫ്റ്റ് ടൈപ്പ് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് മാറ്റിവെച്ചു. ബാക്കിയുള്ള പീസസ് ഫുള്ളായിട്ട് നമ്മളിതുപോലെ ഒരു 1/2 കപ്പിൽ കൂടുതൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ അത് കുറച്ച് തിക്കായിട്ടാണ്, അതിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കരുത്, കേക്ക് സ്ലിപ്പായി പോവും, ഓവറായിട്ട് ലൂസായി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്തും വേറൊരു കേക്ക് ചെയ്യുന്ന സമയത്തും ഒരു മണ്ടത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, അപ്പോൾ നമ്മൾ നല്ല റിച്ച് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ടിൻ്റെ ഫില്ലിങ്സ് എന്തൊക്കെയാണ് കൊടുത്തതെന്ന് കണ്ടില്ലേ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് ഒരു 1/2 കപ്പ് അടുപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. അതും നല്ല രീതിയിലുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ആ ഒരു ടെൻഡറിൻ്റെ പൾപ്പും കൂടെ ചേർക്കുന്ന സമയത്ത് കേക്കിന് പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെ പീസസ് നല്ല ഓരോ ബൈറ്റിലും കടിക്കുന്ന സമയത്തും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് സോക്ക് ചെയ്യാൻ എടുക്കുന്നത് ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടർ തന്നെ. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ലെയേഴ്സും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ 5 ലെയേഴ്സിലാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.5 kg കേക്കാണ്. അപ്പോൾ 5 ലെയേഴ്സിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ ചെയ്തു പോയതിൽ ഒരു ചെറിയ മണ്ടത്തരം എന്ന് പറയുന്നത്, ഞാൻ കേക്കിൻ്റെ ഫോട്ടോ അയച്ചു തന്ന സമയത്ത് അതിൽ എത്ര ഇഞ്ചിൻ്റെതാണ് എന്നുള്ള ആ ഒരു ശ്രദ്ധ വിട്ടുപോയി. ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 പാനിലായിട്ട് 7 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബേക്ക് ചെയ്തെടുത്തിട്ട് ഞാൻ ഐസിങ് ചെയ്ത് നോക്കിയിട്ട് പിറ്റേ ദിവസം മോർണിംഗ് സെക്കൻഡ് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഫോട്ടോ ജസ്റ്റ് എടുത്തൊന്ന് നോക്കി, അപ്പോഴാണ് എനിക്ക് ഒരു അബദ്ധം മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ നല്ല ടോളായിട്ടുള്ള കേക്കാണ് കസ്റ്റമർ വിചാരിച്ചിട്ടുള്ളത്, അതായത് എൻ്റെ കസിൻ തന്നെയാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഐസിങ്ങും ഫോണ്ടൻ്റെ ഡിസൈനിങ്ങും ഒക്കെ ഞാൻ ഡെലിവറിയുടെ അന്നാ ചെയ്തത്. മറ്റു കേക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ 2 കേക്കും ആ കസിന് കൊടുക്കാനുള്ള 2 കേക്കും ക്രമക്കോട്ട് മാത്രം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് ആ ഒരു കേക്ക് 6 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു വലുപ്പത്തിലും ആ ഒരു ഹൈറ്റിലും നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ സെക്കൻഡ് ഐസിങ് ചെയ്യേണ്ട സമയത്താണ് ഇങ്ങനെ ഒരു മെനക്കെട്ട കട്ടിങ്ങും പിന്നെ ഇത് അതെല്ലാം ക്ലീൻ ചെയ്യൽ ഫുള്ളായിട്ടുള്ള മെനക്കെട്. അത് കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രീം അവിടെ ഇവിടെയൊക്കെ ആയാൽ തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഈ കേക്ക് ഞാൻ ഫ്രീസറിൽ കുറച്ച് സെറ്റ് ആവാൻ വെക്കുന്നുണ്ട്. ഒന്നുകൂടെ ക്രം കൂട്ട് ചെയ്തു, അതായത് നമ്മൾ സൈഡിലുള്ള പീസ് കട്ട് ചെയ്തിട്ട് മുകളിൽ ലെയറായിട്ട് വെച്ചു, എന്നിട്ട് മുകളിലുള്ള ഒരു പീസും കൂടെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ആ ബാക്കി കട്ട് ചെയ്ത പീസസ് വെച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ കൊടുത്തിട്ടുള്ള കളർ എന്ന് പറയുന്നത് ബ്രൗൺ കളർ, ജസ്റ്റ് 1/2 ഡ്രോപ്പ് ആ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഒരു ഓഫ് വൈറ്റ് കളറായിട്ട് കിട്ടും. ഓവർ കളർ ചേർക്കരുത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഈ ഒരു കേക്കിന് ഒന്ന് ഫുള്ളായിട്ട് ഐസിങ് സെക്കൻഡ് ഐസിങ് കൊടുക്കുക, നല്ല നീറ്റായിട്ട് ഷാർപ്പ് എഡ്ജ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേ സ്കിൻ ടൈപ്പ് കളറിൽ തന്നെയാണ് നമ്മൾ പേരും കൂടെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ പേര് ഇതുപോലെ പ്രസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റത്തിനെ കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫോണ്ടൻ ഡിസൈൻസും കൂടിയുണ്ട്, ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള റാബിറ്റിൻ്റെ ആ ഒരു ഡിസൈനും കൂടി ഉണ്ട്. ഇത് ഫോണ്ടൻ ഡിസൈൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം, കാരണം ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫോണ്ടൻ ഡിസൈൻസിൻ്റെത് സെപ്പറേറ്റ് ആയിട്ട് ഇടണം. ഫോണ്ടൻ ഡിസൈന് എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് എടുക്കുക, ഇതെങ്ങനെയാണ് ഈ കളർ മിക്സ് ചെയ്യുക, നമ്മൾ ഈ ഒരു കളർസൊക്കെ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഞാനിതിവിടെ ഇതിൻ്റെ ആ ഒരു ചെവിയുടെ പോർഷനാണ്. ഇതുപോലത്തെ ടൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമ്മൾ കൈ തന്നെ പ്രസ് ചെയ്ത് എന്തെങ്കിലും പെന്നിൻ്റെ ബാക്ക് വശമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല എന്ന് പറയുന്നത് കാരണം ഇതിൽ ഒരുപാട് വീഡിയോസ് ഓവർ ലെങ്ത്തി ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ ആ ഒരു കളറ് സെൻട്രലായിട്ടും കൂടെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോയ മോളുടെ എൻ്റെ കസിൻ്റെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ രണ്ട് കേക്കാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ടോളായിട്ടുള്ള ചോക്ലേറ്റ് കേക്കും അത് കഴിഞ്ഞ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കെഡർ കോക്കനട്ട് ഉണ്ട്. രണ്ടും 1.5 kg ടോൾ കേക്കായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് ഇതിൽ എക്സ്ട്രാ ഫോണ്ടൻ വർക്ക് പറയുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഷോർട്ടായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഫോണ്ടൻ്റെ ടെഡി ബെയറിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെഡിയുടെ ആ ഒരു ക്യൂട്ടായിട്ടുള്ള ടെഡിയുടെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കും എല്ലാം നമ്മളെ ചാനലിലുണ്ട്. ഫോണ്ടൻ്റെ ഡിസൈൻ, ഫോണ്ടൻ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, നമ്മൾ തലേന്ന് തന്നെ സെറ്റ് ചെയ്യാതെ നമുക്ക് കേക്ക് പെട്ടെന്ന് കിട്ടുന്ന ഓർഡേഴ്സിൽ പോലും ഫോണ്ടൻ്റെ ഡിസൈൻ ചെയ്തെടുത്താൽ എങ്ങനെയാണ് ഹാർഡാക്കി എടുക്കുക, എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഫോണ്ടൻ്റിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഒരു കളേഴ്സ് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിവിടെ കുറച്ചും കൂടെ വൈറ്റും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കളറും കൂടെ കൊടുത്തതിന് ശേഷം വെറും ബ്രൗൺ അല്ല, അതിൽ വേറൊരു സീക്രട്ട് കളർ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ഇതിവിടെ ഗിഫ്റ്റ് ഐറ്റംസ് പോലെയുള്ള ആ ഒരു ഗിഫ്റ്റിനെയാണ് ഈ ഒരു ഇത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റും പിന്നെ ഫോക്സ് ബോളിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഇതിനു മുൻപും കാണിച്ചിട്ടുണ്ടായിരുന്നു ഫോണ്ടൻ്റ് പരത്തിയിട്ട് ആ ഒരു ഫോക്സ് ബോളിനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. അത് ഏത് കളേഴ്സൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കളേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എത്രയാണ് റേറ്റ് വാങ്ങാമെന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫോക്സ് ബോളിൻ്റെയും പിന്നെ ഫോണ്ടൻ്റിൻ്റെയും പിന്നെ നമ്മളുടെ എഫേർട്ടിൻ്റെയും ഒക്കെ നമ്മൾ ചാർജ് ഈടാക്കണം. പിന്നെ നമ്മൾ ടോൾ കേക്കിന് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ടോൾ കേക്ക് ബോക്സ് അത് അത്യാവശ്യം റേറ്റുള്ളതാണ്, നോർമൽ ബോക്സ് പോലെയല്ല. അപ്പോൾ നമ്മൾ ടോപ്പേഴ്സ്, ഫോണ്ടൻ ഡിസൈൻസ് ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു കേക്കിന് റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളോട് കേക്ക് എത്രയാണ്, എത്ര kg ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഡിസൈൻ അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ കൂട്ടിയിട്ട് എക്സ്ട്രാ റേറ്റ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ അത് ഫിക്സ് ചെയ്യാവൂ. ചില ആൾക്കാർക്ക് അത് വേണ്ടാന്ന് ലാസ്റ്റാണ് പറയുക, അപ്പോൾ പണി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് എല്ലാ ഐറ്റംസും ഡ്രൈ ആക്കിയിട്ട് അതായത് നമ്മൾ കേക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 1.5 hours മുൻപാണ് ഈ ഒരു ഡിസൈൻസ് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇത് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളത് കുറച്ചൊരു മെനക്കെട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ഡ്രൈ ആക്കിയത് എങ്ങനെയാണ് ഇതൊക്കെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് എന്നുള്ള ഡീറ്റെയിലായിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യൂട്ടായിട്ടുള്ള ആ ഒരു ഡിസൈൻസും ടൂ എന്നുള്ള ആ ഒരു ടോപ്പസും അതൊക്കെ നമ്മൾ ഫോണ്ടനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൽ നമ്മൾ സോയ മോളുടെ പേരും കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗോൾഡൻ ഡസ്റ്റിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വെയിറ്റ് കൂടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോണ്ടൻ്റ് ഇതൊക്കെ വന്നതിന് ശേഷമാണ് 2 kg വരുന്നത്. ബാക്കിയുള്ള ഡിസൈൻസൊക്കെ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പാക്കിംഗ് ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാ നമ്മൾ ഈ ഒരു കേക്കിന് ഈ ഒരു റേറ്റുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനെ സബ്സ്ക്രൈബ്